വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഞ്ജുജിക്ക് എന്ത് സുന്ദരിയാണ്, എന്ത് രസം കാണാൻ ആ ഹെയർ സ്റ്റൈലും ആ ക്യൂട്ടായിട്ടുള്ള മുഖവും അല്ലേ. ചേച്ചി എന്താണ് ഈ സൗകര്യത്തിന് രഹസ്യം? എന്താണ് ഈ സൗകര്യത്തിന് രഹസ്യം പറയുന്ന? ഓക്കെ, മലയാളത്തിലെ ഒരുപാട് ഒരുപാട് സ്ത്രീകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് എന്താണ് മഞ്ജു ചേച്ചിയുടെ സൗകര്യം. പലരും ചോദിക്കാറുണ്ട് എന്താണ് എന്താണ്. അതെ, എല്ലാവരും പറയുന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. മഞ്ജു ചേച്ചി ഈ വേദിയിൽ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ. ഈ നിലവിലൊക്കെ ഒരുപാട് ചിത്രങ്ങളിൽ മഞ്ജു ചേച്ചി അഭിനയിക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്നാൽ താൻ കേസോട് എന്ന സിനിമയെ എങ്ങനെ നോക്കിക്കാണും ഈ ഒരു മാറ്റത്തെ? ഒരുപക്ഷെ മലയാളത്തിൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസമായിരിക്കും എന്നാൽ താൻ കേസോട്. എന്നാൽ താൻ കേസോട് എന്തായാലും സിനിമ നന്നായിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. പല കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിവ് തെളിയിച്ച സംവിധായകനാണ് രതീഷ്. അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ചാക്കോച്ചൻ. ചാക്കോച്ചൻ നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്നത് വളരെ മിടുക്കനാണ്. അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ടും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമ കണ്ടത്. ചാക്കോച്ചനോടൊപ്പം തന്നെ എന്നെ അതിൽ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതവര് വളരെ സാമൂഹിക പ്രസക്തിയുള്ളൊരു പ്രമേയം തിരഞ്ഞെടുത്തതും അതത്ര വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. പക്ഷേ എത്രയോ അധികം കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ അത് ആ സിനിമയിൽ കൺവേ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടത് അതിലെ ഓരോ അഭിനേതാവിൻ്റെയും പ്രകടനം എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. അതിൽ ഒരുപാട് മുഖങ്ങൾ എനിക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് പല സിനിമകളിലും ഇതിനു മുമ്പ് ഞാൻ കണ്ടു ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് സാറിനെയൊക്കെ, തൊണ്ടി മുതലിലും ഒക്കെ അല്ലേ. അതേപോലെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത പ്രകടനങ്ങൾ ആ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റി. വളരെ ഫ്രഷായിട്ടുള്ള മുഖങ്ങളായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു പരിചയക്കുറവും ഒന്നും തോന്നാതെ അത്രയും രസകരമായിട്ടാണ് എല്ലാവരും ചെയ്തത്. അപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചത് എനിക്ക് വലിയൊരു സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു. ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഗതീഷിനോടൊപ്പം ചാക്കോച്ചിനോടൊപ്പം ഒക്കെ ഇതേപോലെ നല്ല സിനിമകൾ ഇവരൊന്നിച്ചും ഞാൻ ഉൾപ്പെട്ടും ഒക്കെ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും മനസ്സിൽ നിറഞ്ഞ സന്തോഷം. എല്ലാവരും ഇപ്പോഴും ഒരു ഘടകം മാത്രം നന്നായത് കൊണ്ട് ഒരിക്കലും ഒരു സിനിമ വിജയിക്കും. എല്ലാ ഘടകങ്ങളും ഒരേപോലെ ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള വിജയം എല്ലാ അർത്ഥത്തിലും പറയാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമായിട്ടും പ്രേക്ഷകരുടെ പിന്തുണയും അഭിപ്രായവും എല്ലാം ഒരേപോലെ കിട്ടി ഇങ്ങനെ വിജയം ആഘോഷിക്കാൻ സാധിക്കുന്ന സിനിമകൾ ഇപ്പോഴത്തെ കാലത്ത് കുറവാണ്. അപ്പം അത് എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ കൂട്ടായ്മ സിനിമയ്ക്ക് പിന്നിലുണ്ടോന്നുള്ളതും എനിക്ക് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും മനസ്സിൽ നടന്ന് താങ്ക് യു. ചേച്ചിനെയും വേദിയിൽ കിട്ടിയതിന് നമുക്ക് ഒത്തിരി 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 സന്തോഷം. പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഷൂട്ടിംഗ് നടക്കുന്നത് തമിഴ് സിനിമയുടെ മലയാളത്തിൽ. മലയാളത്തിൽ ഉടനെ ഇല്ല, ഒന്നരട്ട മാസം കഴിഞ്ഞിട്ടുണ്ട്. ആയിഷയുണ്ട്, വെള്ളരിപ്പട്ടണമുണ്ട്. അത് ഈ വരുന്ന മാസങ്ങളിൽ റിലീസാവും. നിങ്ങളുടെ ഡേറ്റ് ചെയ്തിരിക്കുകയാണ് എക്സൈറ്റ്. ഞാനും താങ്ക് യു.